ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉജ്ജീവനം എന്ന 100-ദിന ക്യാമ്പയിനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്താണ് ഉജ്ജീവനം, ഇത് ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അല്ലേ. പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ സ്ത്രീകൾ എന്തിനേതിനും ഞാൻ മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു? എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാനില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സ്വഭാവം എവിടെ പോയി സ്ത്രീകളുടെ? കുടുംബശ്രീ വന്നതോടുകൂടി അത്ഭുതകരമായ മാറ്റങ്ങളാണ് നമ്മളെ സ്ത്രീകളിൽ വന്നിരിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തിയിരുന്നു. കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഉജ്ജീവനം എന്ന പേരിലെ പ്രത്യേക ഉപജീവന ക്യാമ്പയിന് തുടക്കമിടാൻ പോവുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 25 മുതൽ 2024 ഫെബ്രുവരി 1 വരെ 100 ദിവസങ്ങളിലാണ് ഈ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത്. കുടുംബശ്രീ മുഖേന സംഘടിപ്പിച്ച സർവേയിലൂടെ കണ്ടെത്തിയ 64,006 അതിദരിദ്ര കുടുംബങ്ങളിൽ ഉപജീവനം ആവശ്യമായ, അതായത് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ 6,429 കുടുംബങ്ങളുണ്ട്. അവർക്ക് ഒരു സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പുവരുത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഇതിനായി ദരിദ്ര കുടുംബങ്ങളിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ളവർക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുന്നതോടൊപ്പം വിവിധ പിന്തുണകളും ലഭ്യമാക്കും. നമുക്കറിയാം നമ്മുടെ ഈ അതിദരിദ്രരുടെ സർവേയിൽ 64,006 അതിദരിദ്ര കുടുംബങ്ങളാണ് ഉള്ളതെന്ന് അല്ലേ. അതിൽ 6,429 കുടുംബങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം കുടുംബനാഥൻ കിടപ്പിലായിട്ടുണ്ടാകാം, കുഞ്ഞു കുട്ടികളായിരിക്കാം, അവർക്ക് ജോലി ചെയ്യാൻ വെളിയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനും അതിനുള്ള ട്രെയിനിങ്ങും സാമ്പത്തിക സഹായവും ഒക്കെ നൽകി അവരെയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, അതായത് ദാരിദ്ര്യത്തിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ഉജ്ജീവനം എന്ന പരിപാടിയിലൂടെ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി ദരിദ്ര കുടുംബങ്ങളിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ളവർക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുന്നതോടൊപ്പം വിവിധ പിന്തുണകളും ലഭ്യമാക്കും. അതിദരിദ്ര കുടുംബങ്ങൾക്ക് സുസ്ഥിര ഉപജീവന മാർഗം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിൻ മുഖേന നടപ്പിലാക്കുക. ഇതിനായി ഓരോരോ കുടുംബങ്ങളുടെയും അതിജീവന ഉപജീവന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി 15 നവംബർ വരെ ഭവന സന്ദർശനം നടത്തും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രൂപീകരിച്ച പ്രത്യേക ടീമിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇത്. ഓരോ പഞ്ചായത്തിലും എത്ര വീടുകളുണ്ടെന്ന് അവർക്കറിയാലോ, ഇന്ന് നമ്മൾ സർവേ നടത്തിയതിലൂടെ അറിയാൻ കഴിയും. അപ്പോൾ ആ വീടുകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ് എന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുക. ഗുണഭോക്താവിൻ്റെ ഉപജീവന ആവശ്യകത, തൊഴിൽ ലഭ്യതയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിവിധ പദ്ധതികൾ, ആവശ്യമായ സാമ്പത്തിക പിന്തുണകൾ എന്നിവ വിവരശേഖരണത്തിനായി തയ്യാറാക്കിയ പ്രത്യേക മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്തും. ഇപ്രകാരം ഭവന സന്ദർശനം വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കുടുംബത്തിനും ആവശ്യമായ ഉപജീവന പ്രവർത്തനങ്ങളുടെ പട്ടിക അതാത് തദ്ദേശ സ്ഥാപനതല ടീമുകളുടെ നേതൃത്വത്തിൽ 25 നവംബർ മുമ്പായി പൂർത്തീകരിക്കും. ഗുണഭോക്താക്കളുടെ വ്യക്തിഗത ഉപജീവന പദ്ധതി തയ്യാറാക്കുന്ന ചുമതല ഓരോ CDSലുമുള്ള മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻറ്റിനാണ്. അവശ്യ പിന്തുണ ആവശ്യമുള്ളവർ കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസ് ഫണ്ട് നൽകുന്നത് വഴി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിങ്ങനെ വേർതിരിച്ചാണ് പട്ടിക തയ്യാറാക്കുന്നത്. ഇപ്രകാരം തയ്യാറാക്കിയ ഉപജീവന പദ്ധതികളുടെ സാധ്യതകൾ പരിശോധിച്ച ശേഷം തൊഴിൽ പരിശീലനം ആവശ്യമായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി രൂപപ്പെടുത്തിയ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ അതും കുടുംബശ്രീയുടെ വിവിധ പദ്ധതികൾ വഴി 2024 ഫെബ്രുവരി 8 ലഭ്യമാക്കും. അതുകൂടാതെ തദ്ദേശ സ്ഥാപനതല പദ്ധതികൾ, സ്പോൺസർഷിപ്പ് എന്നിവ മുഖേനയും സാമ്പത്തിക പിന്തുണ ലഭ്യമാക്കും.
പദ്ധതി പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി സംസ്ഥാന ജില്ലാ തദ്ദേശ തലത്തിലെ പ്രത്യേക കോർഡിനേഷൻ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഉജ്ജീവനം എന്ന 100-ദിന ക്യാമ്പിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിലേ. ഓക്കെ, ബൈ. ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഓക്കേ.